കാലവർഷം ശക്തമായതോടെ പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷം. തീരം കടലെടുത്ത അവസ്ഥയിലാണ്. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിച്ചാൽ സ്ഥിതി ഇതിലും ഗുരുതരമാവാനാണ് സാധ്യത. പുതിയങ്ങാടി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ശക്തമായ തിരമാലയാണ് തീരത്തുണ്ടാവുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കടലാക്രമണം രൂക്ഷമായതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു കടലും കൂടെ വന്നാൽ കര കംപ്ലീറ്റ് പോകും. ഫസ്റ്റ് വന്ന കടലല്ലേ, ഇനി രണ്ടു മൂന്ന് കടൽ അടിക്കാറുണ്ട്. പിന്നെ കറിയെ നോക്കണ്ട. കാലവർഷം കൂടിയതാണ് കടൽ ഇത്ര ആക്രമിച്ചിട്ടുള്ളത്. ഈ കടലാക്രമണം ഒരു 10-15 ദിവസം ഉണ്ടാവും. പിന്നെ കാലവർഷം വഴുകിയത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ലേറ്റായിട്ട് ഇങ്ങനെ വന്നത്. രണ്ടാഴ്ച മുമ്പേ പൊട്ടേണ്ടതാണ് കടല്. അപ്പോൾ 2-3 ദിവസം മഴ കൊണ്ടാണ് ഇപ്പോൾ കടലിങ്ങനെ കൂടിയത്. കാറ്റുകൊണ്ടല്ല. അതുപോലെ ഇപ്പോൾ ജെ സി ബി എന്ന് പറയുന്നത് കുറേ തോടികളുണ്ടായിരുന്നു, അതിലും വലിച്ചു കയറ്റിയിട്ട് ഇപ്പോൾ ഇത് 3-4 ദിവസം കൂടി ഉണ്ടാവും കടല്. കടൽക്കരയിൽ നിർത്തിയിട്ട വള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. ചൂട്ടാട്, നീരൊഴുക്കുംചാൽ പ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിച്ചാൽ സ്ഥിതി ഇതിലും ഗുരുതരമാവാനാണ് സാധ്യത. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.